സത്യപ്രഭാതത്തിനായി സ്തോത്രം. കാലാവസ്ഥയുടെ വളരെ പ്രാതികൂല്യമുണ്ടെങ്കിലും സമാധാനത്തോടെ ഒരു പകൽക്കാലം കർത്താവ് തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. സദൃശവാക്യം 23 അധ്യായം അതിൻ്റെ 17 വാക്യം 18 വാക്യം. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കാം, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ജീവിതത്തിൻ്റെ ചലഞ്ചിങ് ആയിട്ടുള്ള ബുദ്ധിമുട്ടേറിയ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യും, എന്താ ദൈവമേ ഇങ്ങനെ? നമുക്കറിയാം യോബിൻ്റെ പ്രതികൂലമായ അവസ്ഥയിൽ ആ തൻ്റെ ഭാര്യ വന്ന് യോബിനോട് പറയുന്നത്, നീ ഇപ്പോഴും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തെ തിരിച്ചു കളഞ്ഞ് തിരിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തെ തിരിച്ചു കളയുന്ന, അല്ലെങ്കിൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവത്തെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു പ്രവണത മനുഷ്യ സഹജമാണ്. എന്നാൽ അതിന് യോബന് മറുപടി പറയാനുണ്ടായിരുന്നത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഇവിടെയും ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. ഏത് സമയത്തും സങ്കീർത്തനക്കാരനായ ദാവീദിനോട് ചോദിച്ചാൽ അതിൻ്റെ 81 സങ്കീർത്തനത്തിൽ പറയും, അമാവാസിയിലും പൗർണമാസിയിലും കാഹളമൂതാൻ. ജീവിതത്തിൻ്റെ നല്ല സന്ദർഭങ്ങളിലും പ്രതികൂലമായ സാഹചര്യങ്ങളിലും ഒരുപോലെ കർത്താവിനെ സ്തുതിക്കാം. വീണ്ടും 62 സങ്കീർത്തനം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ 8 വാക്യത്തിൽ പറയുന്നത്, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവീൻ, ദൈവം നമ്മുടെ സങ്കേതമാണ്. എല്ലാ കാലത്തും ഏത് സമയത്തും ഇരുട്ടിൻ്റെ അനുഭവത്തിലും വെളിച്ചത്തിൻ്റെ അനുഭവത്തിലും അതിനൊരു പ്രതിഫലം ഉണ്ടെന്നാ, അതിന് പ്രതിഫലമില്ലാതെ പോകത്തില്ല. നമ്മൾ വാസ്തവമായി ഹൃദയംഗമായി ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും മനസ്സ് വെച്ചാൽ തീർച്ചയായും ഒരു പ്രതിഫലം. ആ പ്രതിഫലം ഈ ലോകത്തിലെ ചില താൽക്കാലികമായ കാര്യങ്ങൾ മാത്രമല്ല, നിത്യതയിൽ നിലനിൽക്കും. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നിമിത്തം നിങ്ങൾ എന്ത് സഹിച്ചാലും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിൽ നിത്യരാജ്യത്തിൽ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം കിട്ടും. കർത്താവ് ഒരിക്കലും മറന്നു പോകത്തില്ല. നാം നിരാശപ്പെട്ടിരിക്കുമ്പോഴും നാം ഭാരപ്പെട്ടിരിക്കുമ്പോഴും കർത്താവിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിക്കാം, അവനെ സേവിക്കുവാൻ, ഭക്തിയോടിരിപ്പാൻ, ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പിന്നീട് ഒരു ഉറപ്പൂടെയാണ് പറയുന്നത്, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരിക. നമുക്കുള്ള പ്രത്യാശ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വരുമ്പോൾ നമ്മുടെ ഈ ശരീരത്തെ മാത്രമല്ല, നമ്മുടെ ആത്മാവിന് പുതുക്ക്, നമ്മുടെ ഈ നശ്വരമായ ലോകത്തിൽ നമുക്കൊരു വിടുതലുണ്ട്. നമ്മുടെ പൗലോസിനോട് ചോദിച്ചാൽ പറയും, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത് തേജസ്സിന് അത്യന്തം ഘനമുളവാക്കുന്നതാണ്. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി തീരും. നമുക്ക് നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം നൽകിത്തരുവാൻ കർത്താവ് മതിയായതാണ്. എന്നാൽ ഭക്തിക്ക് വിരുദ്ധമായത്, ആ ഭക്തിക്ക് അനുസൃതമായ ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വിശുദ്ധിയോടെ യഹോവാഭക്തിയോടെ ആ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ നമ്മുടെ കണ്ണിന് മുൻപിൽ തന്നെ അയ്യോബിന് വന്ന അവസാനം ദൈവം രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. യോബിന് നഷ്ടമായതൊക്കെയും തിരിച്ചു തരുന്ന ഒരു കർത്താവ്. ആ ഭക്തി അവൻ മുറുകെ പിടിച്ചതുകൊണ്ട് ഇന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ ദൈവപ്രവൃത്തി നമുക്ക് വായിക്കുവാനും ജീവിതത്തിൽ ആശ്വസിക്കുവാനും ഇടയാകുന്ന തരത്തിൽ ദൈവം അത് മഹത്വത്തോടെ ചെയ്തു. ആ ദൈവം ഇന്നും എന്നും അനന്യനായി ജീവിക്കുന്നു.
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീരുമാനിക്കാം എല്ലായ്പ്പോഴും യഹോവഭക്തിയോടിരിക്കുക, എല്ലാ കാലത്തും അവനെ സ്തുതിക്കുക, അമാവാസ്യയിലും പൗർണമാസിയിലും കാഹളം ഊതുക, നിരാശപ്പെടരുത്, ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ്.